എല്ലാവർക്കും നമസ്കാരം. മദേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും പ്രഗ്നൻറ്റ് ലേഡീസിനും പിന്നെ നമ്മുടെ കുഞ്ഞു തക്കട് മണികൾക്കും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ, സന്തോഷത്തോടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ, ബ്രസ്റ്റ് ഫീഡിങ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. അതായത് 2 വയസ്സ് കഴിഞ്ഞ് ഒരു 2.5-3 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മളെല്ലാം കുഞ്ഞുങ്ങളുടെ മൂലകൂടി നിർത്തുന്ന ഒരു സമയമാണല്ലോ. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്നത് പറയുന്നതിന് മുന്നേ തന്നെ ആദ്യം തന്നെ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് മറക്കാൻ പാടില്ല. ആദ്യത്തെ 6 മാസം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡിങ് മാത്രമേ കൊടുക്കാവുള്ളൂ, വേറെ ഒരു ഫുഡും കൊടുക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് കുറവായിരിക്കും, പക്ഷേ നമ്മൾ അത് ഓർത്തിട്ട് 4 മാസം അല്ലെങ്കിൽ 5 മാസം ആകുമ്പോഴേക്കും ഫുഡ് കൊടുത്ത് തുടങ്ങേണ്ട ഒരാവശ്യമില്ല. അവർക്ക് 6 മാസം വരെ നമുക്ക് നല്ലപോലെ പാലുണ്ടെങ്കിൽ, ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതിനനുസരിച്ചുള്ള നല്ല പോഷണം, എല്ലാ പോഷകങ്ങളും നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിലുണ്ട്. ആ കൂടെ തന്നെ നല്ല ഇമ്മ്യൂണിറ്റിയും അവരുടെ ബോഡിക്ക് കിട്ടും. ഒരുമാതിരി എല്ലാ അസുഖങ്ങളെയും പ്രതിരോധിക്കാനുള്ള ശക്തി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് കിട്ടുന്നു ബ്രസ്റ്റ് ഫീഡിങ് വഴി. അതുകൊണ്ട് ആദ്യത്തെ 6 മാസം ബ്രസ്റ്റ് ഫീഡിങ് മാത്രം. പാലുള്ളവർ, പാലില്ലാത്തവർ പാലുണ്ടാവാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലെന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പാലുണ്ടാകുന്നുണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ മാത്രം നമ്മൾ ബാക്കി ഫോർമുല മിൽക്കിലേക്കോ അല്ലെങ്കിൽ വേറെ അതുപോലത്തെ എന്തെങ്കിലും ഫുഡിലേക്കൊക്കെ പോവുക. പിന്നെ നമ്മൾ 2 വയസ്സ് കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് കുഞ്ഞുങ്ങളുടെ മുലകൂടി നിർത്താവുന്നതാണ്. അതായത് നമ്മുടെ കൺവീനിയൻസ്, ഒപ്പം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം കൂടെ നോക്കണം. തീരെ ആരോഗ്യമില്ലാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക് പാലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാലം കൂടി നമുക്ക് പറ്റുന്ന അത്രയും കാലം നമുക്ക് കൊടുക്കാം. 3 വയസ്സ് വരെയൊക്കെ കൊടുക്കുക, ഒരു കുഴപ്പമില്ല. അല്ല, കുഞ്ഞുങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ട്, നമുക്ക് പാലും കുറവാണ്, അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുന്നവർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 2 വയസ്സ് കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും മുലകൂടി നിർത്താവുന്നതാണ്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, 6 മന്ത് കഴിയുമ്പോഴേ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് സോളിഡ് ഫുഡ്സ് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. അതായത് ആദ്യം തന്നെ നമ്മൾ ദഹിക്കാത്ത ചോറ് അല്ലെങ്കിൽ അരിയാഹാരമൊക്കെ നമ്മൾ 6 മന്ത് കഴിയുമ്പോഴേ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങിയാൽ കുഞ്ഞുങ്ങൾക്ക് ദഹിക്കില്ല. കാരണം അവരുടെ ഡൈജഷൻ പ്രോസസ്സൊന്നും അത്രയും അങ്ങോട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവില്ല ആ സമയത്ത്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട് പ്യൂരീസ് അല്ലെങ്കിൽ കുറുക്ക്, നമ്മൾ സ്ഥിരം കൊടുക്കുന്ന നമ്മുടെ കുറുക്ക്, റാഗി അതൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കുഞ്ഞുങ്ങൾക്ക്. പിന്നെ 6 മാസം കഴിഞ്ഞ് ഒരു 7 മാസം കഴിഞ്ഞ് 8-ാമത്തെ മാസം ആകുമ്പോഴേക്കും നമുക്ക് അരിയാഹാരം കൊടുത്തു തുടങ്ങാം കുഞ്ഞുങ്ങൾക്ക്. ചോറ് നല്ലപോലെ വേവിച്ചുടച്ചിട്ട് അല്ലെങ്കിൽ മിക്സിയിൽ അരച്ചിട്ട് അത് നമ്മൾക്ക് ഇഷ്ടം പോലെ അങ്ങനെ കൊടുക്കാം നമുക്ക്. പിന്നെ നമുക്ക് ബാക്കിയുള്ള ഓട്സ് അല്ലെങ്കിൽ അവൽ അങ്ങനത്തെ എന്തുവാണെങ്കിലും നമുക്ക് 8 മാസം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങാം. അപ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങുന്ന കൂട്ടത്തിൽ കുറേശ്ശെ വെള്ളം കൂടി കുടിക്കാൻ അവരെ ശീലിപ്പിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അവസാനം മുലകൂടി നിർത്തുന്ന സമയമാകുമ്പോഴേക്കും കുഞ്ഞുങ്ങളെ വെള്ളം കുടിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ കുടിച്ചു എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ 6 മാസം കഴിയുമ്പോൾ തൊട്ട് ചെറിയ അവരുടെ ബോട്ടിലിൽ വെള്ളം കൊടുത്തിട്ട് നമ്മൾ ആദ്യം നമ്മൾ പിടിച്ചു കുടിപ്പിക്കുക, പിന്നെ അവർ തന്നെ പിടിച്ച് കുടിപ്പിക്കാനായിട്ട് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് എളുപ്പമാകും പണി. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് സോളിഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഈ ബ്രസ്റ്റ് ഫീഡിങ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം അവരുടെ പകലത്തെ ഫീഡിങ്ങിൻ്റെ ടൈം നീട്ടുക. അതായത് ബ്രസ്റ്റ് ഫീഡിങ് നമ്മൾ കൊടുക്കുന്ന ടൈം അങ്ങ് നീട്ടുക. അതായത് ഇപ്പോൾ ഒരു 4 പ്രാവശ്യം പകൽ കുടിക്കുന്ന കുഞ്ഞുങ്ങളെന്നുണ്ടെങ്കിൽ നമ്മളത് 2 ആക്കാൻ ശ്രമിക്കുക. ആ സമയത്ത് നമുക്ക് അവർക്ക് ബ്രസ്റ്റ് ഫീഡിങ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് സോളിഡ് ഫുഡ്സ് കൊടുക്കാം, അല്ലെങ്കിൽ ബോട്ടിലിൽ മിൽക്ക് കൊടുക്കാം, അതും അല്ലെങ്കിൽ വെള്ളം കൊടുക്കാം, അങ്ങനെ എന്തെങ്കിലും ആ സമയത്ത് കൊടുത്തിട്ട് അവരുടെ ശ്രദ്ധ മാറ്റണം. സോളിഡ് ഫുഡ്സാണ് ഏറ്റവും നല്ലത്. പിന്നെ ഒരുമാതിരി കുഞ്ഞുങ്ങളെല്ലാം തന്നെ സോളിഡ് ഫുഡ്സ് കഴിച്ച് അത് ടോളറേറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും അവർ തന്നെ ഓട്ടോമാറ്റിക്കലി ബ്രസ്റ്റ് ഫീഡിങ് കുടിക്കുന്നത് കുറച്ച് തുടങ്ങും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പം നമ്മൾ ടൈമിംഗ് നീട്ടുക ആദ്യം തന്നെ. പിന്നെ രാത്രിയിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വെള്ളം, ചൂടുവെള്ളം കൊടുത്ത് ശീലിപ്പിക്കുക. കാരണം രാത്രിയിലാണ് കുഞ്ഞുങ്ങളെ ഏറ്റവും അധികം മുലകൂടി നിർത്താൻ നമുക്ക് ബുദ്ധിമുട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ, അവർ പാല് കുടിച്ചായിരിക്കും ഉറങ്ങുള്ളൂ. അപ്പം നമ്മൾ രാത്രിയിൽ കുഞ്ഞുങ്ങളെ വെള്ളം ബോട്ടിലിൽ കൊടുത്ത് ശീലിപ്പിച്ച് തുടങ്ങുക ആദ്യം തന്നെ. അങ്ങനെ നമ്മൾ ഈ രാവിലത്തെ സമയം കുഞ്ഞുങ്ങളുടെ നീട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ രാവിലെയും വൈകിട്ടും മാത്രം ആക്കുക പകല്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ രാവിലത്തെ പതിയെ സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ വൈകിട്ടത്തെ ഏതെങ്കിലും ഒന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് നോക്കണം. പിന്നെ രാത്രിയിലുള്ളത് നമ്മൾ പറഞ്ഞല്ലോ. അതുപോലെ വെള്ളം കൊടുത്തു തുടങ്ങുമ്പോൾ നമ്മൾ ഈ പാല് കൊടുക്കുന്നതിൻ്റെ അളവും കുറയ്ക്കുക. പിന്നെ കിടക്കാൻ നേരം ഉള്ളത് നമുക്ക് ഏറ്റവും അവസാനത്തേക്ക് നിർത്തിയേച്ചാൽ മതി. കാരണം കുഞ്ഞുങ്ങൾ അങ്ങനെ സമ്മതിക്കണമെന്നില്ല. പിന്നെ 3 വയസ്സൊക്കെ ആകുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കെല്ലാം തന്നെ നല്ലപോലെ ഉറക്കം അങ്ങോട്ട് നോർമലായിട്ട് വന്നു തുടങ്ങുന്ന ഒരു ടൈമാണ്. ആ സമയമാകുമ്പോൾ കുഴപ്പമില്ല.
പിന്നെ നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കാര്യം കൂടെ ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ ബ്രസ്റ്റിനെ കൂടി കെയർ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പെട്ടെന്ന് തന്നെ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് പാല് കെട്ടി നിന്നിട്ട് മാസ്റ്റൈറ്റിസ് പോലത്തെ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗ്രാജ്വലി സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര പ്രോബ്ലം വരില്ല. പിന്നെ ചിലപ്പോൾ നമുക്ക് പമ്പ് ചെയ്തൊക്കെ കളയേണ്ടി വരും. അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കളയുക. അല്ലെങ്കിൽ പമ്പ് നമ്മുടെ വീട്ടിലെല്ലാവരുടെ അടുത്തും ബ്രസ്റ്റ് പമ്പ് ഉണ്ടാവണമെന്നില്ല. അപ്പം അങ്ങനെയുള്ളവർ നമ്മൾ പിഴിഞ്ഞ് കളയുക. പമ്പ് ഉള്ളത് വളരെ നല്ലതാണ്. നമുക്ക് നമ്മൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഒരു ബ്രസ്റ്റ് പമ്പ് മേടിച്ച് വയ്ക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഇല്ലെങ്കിൽ നമ്മൾ പിഴിഞ്ഞ് കളയുക. അങ്ങനെ നമ്മുടെ ബ്രസ്റ്റിനെ കെയർ ചെയ്യണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേദനയൊക്കെ വരാം. അപ്പം നമ്മൾ വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ കോൾഡ് കംപ്രസ് വയ്ക്കാം നമുക്ക്, അല്ലെങ്കിൽ വാം കംപ്രസ്, ചൂട് വയ്ക്കാം തണുപ്പ് വയ്ക്കാം. തണുപ്പാണ് കൂടുതൽ നല്ലത് ചൂടിനേക്കാളും, ചൂടും വയ്ക്കാം. പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല സപ്പോർട്ടീവായിട്ടുള്ള, നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള ബ്രാ ധരിക്കാൻ ശ്രമിക്കണം, ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ പാലൊക്കെ കൂടി വരുന്ന സമയം കൂടി നിൽക്കും, കട്ട പിടിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലൂസായിട്ടുള്ളത്, അതുവരെ ഉണ്ടായിരുന്നതിനൊക്കെ കുറച്ച് ലൂസായിട്ടുള്ളത് ധരിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടാവും നമുക്ക് തോന്നുകയാണെങ്കിൽ ബ്രസ്റ്റ് പാഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേറൊരു കാര്യം ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊന്നും അത്ര പ്രായോഗികമല്ല, ചെയ്തു തുടങ്ങിയിട്ടില്ല, എന്നാലും വെസ്റ്റേൺ കൺട്രീസിലെല്ലാവരും യൂസ് ചെയ്യുന്ന ക്യാബേജ് ലീവ്സ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് അത് നമുക്ക് ബ്രസ്റ്റിന് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സൂതനിങ് എഫക്റ്റും കിട്ടും, പാല് കുറയാൻ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് വേറെ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് വേദനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ബ്രസ്റ്റിനെ കെയർ ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. പിന്നെ കുഞ്ഞുങ്ങൾക്ക് സോളിഡ് ഫുഡ്സ് കൊടുത്ത് നമ്മുടെ ടൈമിംഗ് നീട്ടുക ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ. അങ്ങനെ നമ്മൾ ടൈം കുറച്ച് കൊണ്ടുവന്നിട്ട് രാത്രി മാത്രമാക്കുക. പിന്നെ രാത്രിയിലെത്തേത് നമ്മൾ വെള്ളം കൊടുത്തിട്ട്, വെള്ളം ഇനി വെറും വെള്ളം നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം കുഞ്ഞുങ്ങൾ കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ അതിനകത്ത് പനക്കൽക്കണ്ടോ എന്തെങ്കിലും കലക്കിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് മധുരത്തിൽ കൊടുത്തു നോക്കാം. കാരണം ആദ്യം തന്നെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ തന്നെ അവർ വെള്ളം കുടിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുത്തു നോക്കാം. എന്നിട്ട് പിന്നെ പതിയെ പതിയെ ഗ്രാജുവലി നമുക്കത് വെറും വെള്ളം ചൂടുവെള്ളത്തിലേക്ക്, ഇളം ചൂടുവെള്ളത്തിലേക്ക് ആക്കി മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനായിട്ട് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് വേറൊരു നല്ല ടോപ്പിക്കുമായിട്ട് പുതിയ വിഷയമായിട്ട് വീണ്ടും കാണാം.